ഇറങ്ങണ വരെ നോക്കി നിന്നു. 8 മണിക്കൂർ ആലോചിച്ച ഒരു പ്രാവ് ഇങ്ങനെ പറന്നു നടക്കി 8 മണിക്കൂർ ആ സീൻ പറന്ന മത്സരം ഉണ്ടല്ലോ ആ മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് മലബാർ ഏരിയ ടൂർണമെന്റിൽ हलो गई एल्म एडियो स्वागत इट्स मी अक्बर शबीर इन नम्बर वीडियो का वेरटटी कंटेंटा इन निर्मी पर्व सीम कौ पर्व सीम परती प्रईस कलो अब जीवर व्यक्ति अल व्यक्ति इन नम्बर वीडियो परचयपड़ा अब प्रईस अड़ी व्यक्ति अब नमक वीडियो कड़क अब इधर अरुण नमें पर्वे परत मो आ मतलब सैकंड प्रईस मलबार ऐरिया टूर्णमेंट 2018 സെക്കൻഡ് പ്രൈസ് നേടിയ വ്യക്തിയാണ് അപ്പോൾ പറ അതായത് പ്രാവിനെ വളർത്തുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും അപ്പോൾ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പറത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന പ്രാവ് വേറെ തന്നെയാണ് വേറൊരു സാധാരണ നമ്മളെ നാടൻ പ്രാവ് പോലത്തെ പ്രാവല്ല അത് അത് വേറൊരു കാറ്റഗറി പെട്ട പ്രാവ് തന്നെയാണ് അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അരുണ് തന്നെ നിങ്ങളോട് പറയും പറവാന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ ഈ നാടൻ പ്രാവെന്ന് വ്യത്യസ്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ എന്താ പറയാ ഷേപ്പും കാര്യങ്ങളൊന്നും നാടൻ പ്രാവിൻ്റെ മാതിരി ആവില്ല പക്ഷേ ബാക്കിയൊക്കെ നാടൻ പ്രാവിൻ്റെ ലുക്ക് തന്നെയാണ് ലുക്ക് പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ഏ ചെറിയ ചെറിയ മാറ്റങ്ങൾ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാ പ്രാവിൻ്റെ എല്ലാ വിരലിൻ്റെ നേക്കവും ബ്ലാക്ക് അല്ലേ ഇതിൽ ഒരു വിരലിൻ്റെ നേക്കം വൈറ്റ് ആയി കഴിഞ്ഞാൽ പ്രാവിനെ എന്താ പറയാ റേറ്റ് മാർക്കറ്റ് പൊട്ടും പൊട്ടാൻ അറിയാം ചിലപ്പോ ആ പ്രാവ് ദുർഭാഗ്യവശാ അങ്ങനെയുള്ള നേഗം വൈറ്റ് ആയി കഴിഞ്ഞാൽ പ്രാവ് വേറെ കാറ്റഗറി വേറെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാവ് ചിലപ്പോ ഒരുപക്ഷെ മാറി ഇറങ്ങാം ഇതിപ്പോ ഏകദേശം ഇത് എത്ര മണിക്കൂർ നമ്മൾ ആ ഒരു സിനിമയില് പറവ എന്നുള്ള സിനിമയില് ഒരുപാട് മണിക്കൂർ പറക്കണ കണ്ടു അപ്പൊ ഇത് ഏകദേശം എത്ര പറക്കും ഏകദേശം ഒരു പ്രാവ് പറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രാവും പറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യണം ഡെയിലി ട്രെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രാവിനെ ഏകദേശം നമ്മളൊരു മൂന്നോ നാലോ ദിവസമാണ് വിടുക വിട്ടിക്കഴിഞ്ഞാല് പിന്നെ അതിന് ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് കൊടുക്കണം വീണ്ടും അതിന്റെ ആരോഗ്യം കണ്ട് മെച്ചപ്പെടാൻ വേണ്ടിട്ട് പിന്നെ ഒരു ദിവസം എന്തായാലും മസ്റ്റ് ആയിട്ട് റെസ്റ്റ് കൊടുക്കുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാടൻ പ്രാവിനെ വിട്ടാക്കണ മാതിരി എപ്പോഴും വിട്ടാക്കരുത് ഒരു നേരം മാത്രം തിന്നാൻ വെച്ച് കൊടുക്കുക പിന്നെ ഈ പറവേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പ്രാവ് എന്താ പറയാ നമ്മൾ കുഞ്ഞമ്പ്രാവിനെ പറപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിയാക്കിയിട്ട് നിർത്തും കള്ളമ്പ്രാവ് എന്നറിയും ആ കള്ളമ്പ്രാവിനെ നിർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കുഞ്ഞ് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് കുഞ്ഞ് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ നേരെ മറിച്ച് നമ്മൾ 13 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8-10 മണിക്കൂറിനുള്ളിൽ പറപ്പിച്ച് പ്രാവിനായിട്ട് പറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രാവ് ഒരിക്കലും നമുക്ക് ഇറങ്ങിത്തരില്ല ആ പ്രാവ് അതിൻ്റെ ഒപ്പം നിന്ന് ഹൈറ്റ് ആയി കഴിഞ്ഞാൽ ആ പ്രാവ് അങ്ങോട്ട് പോവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ പറക്കണ നാടൻ പ്രാവുകളുണ്ട് നാടൻ പ്രാവുകളാണ് യൂസ് ചെയ്യണത് നാടൻ പ്രാവുകളാകുമ്പോൾ ഏറി വന്ന ഒരു 10-15 മിനിറ്റ് അതിൻ്റെ മേലെ പറക്കണ പ്രാവുകളുണ്ട് ഇല്ലയെന്ന് പറയണില്ല അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫസ്റ്റ് പറപ്പിക്കുന്ന ഒരു പ്രാവിൻ്റെ കുഞ്ഞിനെ പറപ്പിക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ ദിവസം വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം ഒരു പ്രാവ് 15 മിനിറ്റ് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 30 മിനിറ്റ് പറപ്പിച്ചിട്ട് ആ പ്രാവിനെ ഇരുത്തണം മൂന്നിരിക്കലിൽ ഇരുന്ന് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാവ് വേറെ എവിടെയും പോയി ഇരിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ 1-2 മണിക്കൂർ വിട്ട് ടൈമാക്കി കൊണ്ടുവന്നിട്ട് ആദ്യം നമ്മളൊരു 5 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ മാക്സിമം പ്രാവിന് ഒരു 6:30-6:30 ഇരുത്തണം അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രാവ് മിക്കവാറും നല്ല പ്രാവാണെങ്കിൽ ആ പ്രാവ് മിക്കവാറും ഇരുട്ടിന് ഇരുന്ന് പോവുള്ളൂ വെളിച്ചം കാണുന്നത് എവിടെയാണോ ആ ഭാഗത്തേക്ക് പോവുള്ളൂ അല്ലാതെ നമ്മൾ കാണിക്കണം ശരിക്ക് പ്രാവിനെ നല്ല കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് പ്രാവിനെ ഇരുത്താൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ആ പ്രാവ് ഒരിക്കലും ഇരുന്ന് തരില്ല ഇതിപ്പോ നമ്മളെ സാധാ ഒരു പ്രാവിനെ നമ്മൾ ഇണക്കിയെടുക്കുന്ന ഒരു സമയമുണ്ട് അതായത് ചിറക കൂരിയിട്ട് അല്ലെങ്കിൽ പിന്നൊക്കെ ചെയ്തിട്ട് ഇണക്കിയെടുക്കുന്ന സമയമുണ്ട് അതുപോലെ ഈ ഒരു പ്രാവിനും അതുപോലെ എത്ര ടൈം എങ്ങനെയുണ്ട് അതോ പെട്ടെന്നാണെങ്കിൽ സംഭവം പ്രാവ് പെട്ടെന്നാണെങ്കിൽ പക്ഷെ എന്താണ് നമ്മളിപ്പോ ഒരു സ്ഥലത്തു നിന്ന് മേടിച്ച പ്രാവാണ് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ച പ്രാവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 1-8 മണിക്കൂർ നമ്മൾ ടൈമായി നിർത്തിയ പ്രാവിനെ നമ്മൾ കൊടുക്കും ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്ന് അത്രയും അത്യാവശ്യം പുതിയായിട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പ്രാവിനെ കൊടുക്കും അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ പറയും ഒന്നില്ലെങ്കിൽ പറയും അവരോട് പറയും ചിറക് കൊടുക്കരുത് ജോഡിയാണെങ്കിൽ ഒരിക്കലും ജോഡിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 എണ്ണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഒരിക്കലും ചിറക് കൊടുക്കരുത് അല്ല ചിറക് ഇതുപോലെ വെട്ടിക്കോളാൻ വേണ്ടി പറയും വെട്ടാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ അവർ ചിലപ്പോൾ അതെന്താ അങ്ങനെ നിൽക്കും അപ്പോൾ ഈ പ്രാവ് എന്തായാലും ഒരു 8 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിരിഞ്ഞിറങ്ങിയ ഒരു കുഞ്ഞനാണെങ്കിൽ
ശരാശരി നല്ലപോലെ ടൈം ആക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കയറി വന്ന ഒരു ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും പ്രാവ് പാർപ്പിച്ച് നമ്മൾ ടൈം ആക്കി കഴിഞ്ഞാൽ ആ പ്രാവ് എന്തായാലും ഇവിടെ എത്തും. നമുക്ക് പിന്നെ ഉപയോഗപ്പെടുക അതിൻ്റെ കുഞ്ഞനാണ്. പിന്നെ ചിലപ്പോൾ നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരിപ്പോൾ പറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രാവിനെ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ കൊടുക്കണം. സ്വാഭാവികമായിട്ടും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ രണ്ട് പ്രാവശ്യം പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രാവ് അവിടെ തന്നെ നിൽക്കും. ഇപ്പം ഞാൻ അതുപോലെ കൊടുത്ത പ്രാവാണ് ഇപ്പം അവിടെ വന്നിട്ട് കിടക്കണില്ലേ. അതിപ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി. പക്ഷെ എന്നാലും പ്രാവ് അവിടെ തന്നെ അങ്ങോട്ട് വരും. ഇപ്പോ നമ്മളിവിടെ സംസാരിക്കണം എന്താ വെച്ചാൽ പറവ എന്നുള്ളത് അതായത് പറത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്രാവുകൾ മത്സരത്തിന് വേണ്ടിയിട്ടില്ല, അതല്ലാതെ ആ ഒരു ഇനത്തിൽ പെട്ടതല്ലാതെ വേറെ ഏതെങ്കിലും പ്രാവുകൾ ഉണ്ടോ ഇവിടെ? വേറെ പ്രാവ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതാണ് പറവ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവറ്റകളുടെ മുട്ട മാറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ് നാടൻ പ്രാവുണ്ട്. മുട്ട വിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവരടെ ഇരിക്കും വിരിയിപ്പിക്കും. പക്ഷെ ഇവരിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ട് കുഞ്ഞന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇവര് കുറേ ടയർഡാവും, പെട്ടെന്ന് പ്രാവ് ടയർഡാവും. പക്ഷെ ടയർഡാവാതിരിക്കാൻ വേണ്ടിട്ട് നാടൻ പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവർക്കില്ല. അവർക്ക് ഇതിനെക്കാട്ടി നല്ല ഒന്നുകൂടി ഇതാണ് കുഞ്ഞന്മാരെ നോക്കുന്നതിൽ ഒന്നുകൂടി പവർ കൂടും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുഞ്ഞന്മാരെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാൻ നോക്കും, പക്ഷെ എന്താണ് പിന്നെ ഒരു ഒന്നര രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കഴിയണം പഴയ ആരോഗ്യത്തിലേക്ക് പ്രാവ് വരണമെങ്കിൽ. പിന്നെ ഏകദേശം എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം എനിക്കൊരു മുട്ട കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാം പ്രാവശ്യം മുട്ട അവരെ കുഞ്ഞിനായ ടൈമിൽ തന്നെ ഇട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെക്കും, താഴേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു നാടൻ പ്രാവ് മുട്ട ഇട്ടിക്കുന്നുണ്ടെങ്കിൽ ആ മുട്ട വെച്ചു കൊടുക്കുക ചെയ്യുക. രണ്ടാമത്തെ കുഞ്ഞന്മാരെ ഇവരെ കൊണ്ട് തന്നെ എടുപ്പിക്കില്ല. അപ്പോൾ പ്രാവ് ഒന്നുകൂടി ക്ഷീണം പിടിക്കും. ക്ഷീണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ എന്താ പറയുക മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ കുട്ടികളെ നോക്കുന്ന മാതിരി കൊണ്ടുവരണം, നോക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം കഷ്ടി ഒരു ഒന്നര മാസം വരെ നമ്മൾ കുഞ്ഞിൽ ഊതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു വിരിപ്പിൽ ഊതിക്കാൻ വേണ്ടി നിൽക്കില്ല പ്രാവിനെ കൊണ്ട്. അപ്പോൾ പ്രാവ് ടയർഡാവും. പിന്നെ നമ്മൾ കൈത്തീറ്റ നോക്കണം. കൈത്തീറ്റ കൊടുത്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പ്രാവുകൾക്കും തള്ളപ്രാവുകൾക്കും ഒന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല, കുട്ടികൾക്കും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എന്താണ് നമ്മളെ സമയത്തിൻ്റെ മെനക്കേട് കൊണ്ട് മാത്രം നമ്മൾ അതിന് മെനക്കെടാൻ നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇതേമാതിരി രണ്ട് ക്യാന മേടിക്കും, കട്ട് ചെയ്തിട്ട് ഒന്നിൽ വെള്ളം ഒന്നിൽ തീറ്റ, നമ്മൾ ഒഴിവുള്ളതിനനുസരിച്ചിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതിനനുസരിച്ചിട്ട് ആ തീറ്റ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കൈത്തീറ്റ കൊടുക്കുന്ന മാതിരി തന്നെ ഉണ്ടാവും ചെയ്യും. കുഞ്ഞമ്പ്രാവിന് ഒന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല, തള്ളപ്രാവുകൾക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല, അവർക്ക് ഫുൾ ടൈം തീറ്റയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രാവ്ക്ക് ചെറിയൊരു പണി തന്നിട്ടാ കണ്ടില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കാലിലൊക്കെ കിലിങ്ങണ് കിലുക്ക് കെട്ടി കൊടുത്തിരുന്നു, അതെന്താ സംഭവം? കിലുക്ക് കെട്ടി കൊടുക്കാൻ പറഞ്ഞുകഴിഞ്ഞാല് ഏകദേശം എൻ്റെ ഒരു പത്തിരുപത് പ്രാവിനെ മെരിയാണോ അതോ ഇനി വേറെ കീരിയാണോ എന്നുള്ള അറിയില്ല, എന്തോ കടിച്ചുകൊണ്ടേ. അപ്പൊ ഇതുപോലെ ഒരാളുടെ അടുത്ത് പോയി നോക്കുമ്പോ നമ്മൾ പോയി നോക്കുമ്പോ ഈ സംഭവം കണ്ട് ഈ കിലിങ്ങണത്. അപ്പോൾ എലിയാണെങ്കിലും ശരി വെറ്റകൾക്ക് ജോഡി ആക്കി കൊടുത്ത് കുഞ്ഞം വിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ സൗണ്ടൊന്നും എലിക്കും കാര്യങ്ങൾക്കും അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇത് കിളിങ്ങണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക ചെറിയ സൗണ്ട്, അപ്പോൾ രാത്രിയാണെങ്കിൽ ഇത് വലിയ സൗണ്ടാണ്. വലിയ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഇതൊരെണ്ണം 15 രൂപ എന്തോ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ എലികളും സംഭവ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് സൗണ്ട് കേട്ടിട്ട് ഇതിപ്പോൾ നമ്മളെന്താ പറയുക ഒരു 10 അധികം പ്രാവിനൊന്നും ഇല്ല, എന്നാലും പ്രാവുകൾക്ക് ഉണ്ട്. പക്ഷെ ഓരോ ജോഡിയിലും ഓരോന്നിനുണ്ട്. പക്ഷെ എല്ലാതും കൂടിയിട്ട് കാല് ഫുൾ ടൈം ഇരുന്നിട്ട് ചിറക് കൊടുകയാണെങ്കിലും എന്തുമാണെങ്കിലും അപ്പോൾ നമുക്ക് അങ്ങനത്തെ അതിൻ്റെ ശേഷം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നീട് ഒരു എരിവാണോ എന്തോ ഇതായിട്ട് ആ ഈ സംഭവമൊക്കെ അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും പ്രാവിനുള്ള എക്യുപ്മെന്റ്സ്? ഇത് ഞാൻ നമ്മളെ തിരൂർ മൂച്ചിക്കലിന് ഒരാളുടെ അടുത്ത് ഇതേമാതിരി ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങണതാണ്. ഇത് മെയിനായിട്ട് ഇതിനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സാധനം സപ്ലൈ നമ്മളെ അടുത്തുണ്ടായിട്ട് ഇതൊരു പീസ് 15 രൂപയാണ്. ഇപ്പം എന്താ റേറ്റ് എന്നുള്ള അറിയില്ല. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലമായി. പിന്നെ നമ്മളാ വഴിക്ക് പോയിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരുവിധ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവിൻ്റെ ചിറകിൻ്റെ അടിയിൽ കളറടിക്കും. കളറടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാവ് നമുക്ക് കറക്റ്റ്
അറിയാ ഇത് എത്ര എത്ര കാലം ചിലപ്പോൾ ഒരു ഒരു കൊല്ലം ഒരു ഒന്നര കൊല്ലം വരെ കളർ ചട്ടരടിയിൽ ഉണ്ടാവും വേറെ ആരുടെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ഇർട്ടിന് പോയിട്ട് പ്രാവ് മിസ്സായി കഴിഞ്ഞാൽ ഐഡന്റിറ്റി തന്നെ പറയാം അതായത് നമ്മളെ ഇന്ത്യയുടെ കൂടിയുടെ കളർ വേണമെങ്കിൽ അങ്ങനെ അടിക്കുക പച്ച മഞ്ഞ പല കളർ പക്ഷെ ആ സാധനം നമ്മളിവിടെ കുറെ അന്വേഷിച്ച് നോക്കി ആദ്യം എന്റെ രണ്ടു മൂന്ന് പ്രാവിന് വേറെ കളർ പക്ഷെ അത് തുവലിനും ഒട്ടിപ്പിടിക്കൂല അത്ര അത്രയും വെയിറ്റ്ലെസ് ആയിട്ടുള്ള വെള്ളം പിടിച്ചാലും ഒരു കുഴപ്പമില്ല വെള്ളം മഴ പെയ്ത് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ കളർ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ കളർ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും ഒരുവിധം ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ സാധനം ആദ്യം കിട്ടിയിരുന്നു ഇപ്പൊ കിട്ടണില്ല ഇത് ഇപ്പൊ കുറെ നേരം എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊതർന്നു ഞാൻ എന്തായാലും വിട്ടുകൊടുക്കട്ടെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മെയിനായിട്ട് പറയാ പറത്തിന് ഡെയിലി പുള്ളിക്കാരൻ പറത്തലുണ്ട് ഡെയിലി അല്ലെങ്കിലും ഒന്നരാളല്ലേ ആ ഞാനിപ്പോ ഇന്നലെ വിട്ടു മിനിയാന്ന് വിട്ടു ഇപ്പൊ ഇന്നിതാ വിടാൻ വേണ്ടി പോണേ അപ്പോ ഇന്നിപ്പോ നമുക്ക് എന്തായാലും ആ ഒരു പ്രാവിനെ പറത്തണമെന്ന് കാണാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ഒരു ടൈമിൽ പറത്തി കഴിഞ്ഞാൽ എപ്പോഴാണ് ഏകദേശം അറിഞ്ഞത് ഏകദേശം ഇന്നലെ മറ്റാള് പറഞ്ഞിട്ട് ഞാൻ പ്രാവിനെ കാണിച്ചിട്ട് ഒരു ആറേ മുക്കാല് ആറേ അമ്പത് ആകുമ്പോഴാണ് പ്രാവ് ഏകദേശം ഇരിക്കുന്നത് അപ്പോ നേരത്തെ വിട്ട് കഴിഞ്ഞാൽ അത് നേരത്തെ കാലത്ത് ഇറങ്ങുള്ളൂ അപ്പൊ നേരത്തെ കാലത്തല്ല അത് ഏകദേശം ഇരുട്ട് കണ്ണിൽ കുത്തിയാൽ മാത്രമേ പ്രാവ് ഇറങ്ങിത്തരുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പ്രാവ് ചിലപ്പോൾ കാണിച്ചു കൊടുത്തിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രാവ് എവിടെയാണോ വെളിച്ചം കാണുന്നത് ആ ഭാഗത്തേക്ക് പ്രാവ് നീങ്ങും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റന്ന വരും ഇല്ലെങ്കിൽ വരില്ല പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കണ പ്രാവ് ഇതുവരെ പോയിട്ടില്ല എൻ്റെ ഭാഗം ചുറ്റുഭാഗം പുഴയാണ് ഇപ്പുറം എന്താ പറയുക ഇപ്പുറത്ത് ഭാരതപ്പുഴ അപ്പുറം കുറച്ചാണ്ട് പോയ കടലാണ് മിക്കവാറും പ്രാവ് പോയതൊക്കെ കടലിലും പുഴയിലാണ് വീഴാറ് പുഴയിലാണ് കൂടുതൽ വീഴാറ് അതുപോലെ ഒരു പ്രാവശ്യം വീണിട്ട് ഒരു പ്രാവിന് ഒരാൾക്ക് കിട്ടിയിട്ട് പുഴയിൽ വലയ്ക്കാൻ വേണ്ടി പോയി കിട്ടിയിട്ട് മൂപ്പര് പ്രാവുള്ളതിൻ്റെ പേരിൽ മൂപ്പര് തൻ്റെതാണോ എന്ന് ചോദിച്ച് വന്നിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം പോയതൊക്കെ ഏകദേശം പുഴയിൽ തന്നെ വീണിട്ടുണ്ടാവുള്ളൂ അത്ര അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു പ്രാവിനെ പറത്തുന്നത് കാണാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്രാവിനെ പറത്തിയത് അപ്പോൾ ഇത് ഏകദേശം ഇനി എത്ര മണിക്ക് ഇറങ്ങും ഇനിയിപ്പോൾ പ്രാവ് ഏകദേശം ഒരു ആറ് അമ്പത് അല്ലെങ്കിൽ ഒരു ഏഴ് മണി അതിൻ്റെ ഉള്ളിൽ പ്രാവ് ഇറങ്ങുള്ളൂ അല്ലാതെ പ്രാവ് ഇനി ഇറങ്ങൂല ഇന്നലെ ഏകദേശം പ്രാവ് ഇറങ്ങിയത് ഇതേപോലെ വിട്ടിട്ട് ഇന്നലെ മൂന്ന് മണി ഇന്നിപ്പോൾ നമ്മളിപ്പോൾ രണ്ടേ മുക്കാൽ രണ്ട് മൂന്ന് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയുക പിന്നെ നമ്മൾ ഈ ചൂടിൻ്റെ പേരിൽ നമ്മളിങ്ങനെ കുറച്ചും കൂട്ടി ഇങ്ങനെ ടൈം കൂട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ ഒറ്റടിക്ക് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ പ്രാവ് ടൈമായി കിട്ടില്ല ഇനിയിപ്പോൾ ഇന്നിപ്പോൾ മൂന്ന് മണിക്ക് വിട്ട് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കും പിന്നെ നമ്മളൊരു രണ്ട് മണി ആ റേഞ്ചിലേക്ക് വിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു മണി റേഞ്ചിൽ വിട്ട് കൊടുക്കും ഒരു രണ്ട് അതിൻ്റെ ഇതിൽ ഞാൻ ടൈം ആക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം അടുപ്പിച്ചിട്ടൊരു രണ്ട് മൂന്ന് മണിക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു രണ്ട് മണിക്ക് വിട്ട് കൊടുക്കും അതിൻ്റെ പിറ്റേ ദിവസം ഒരു ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഒറ്റ കൂട്ടൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കൂട്ടും പിന്നെ നമ്മൾ എന്താ പറയുക ഒരു പത്ത് ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരു മണിക്ക് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം പിന്നെ പ്രാവിനെ വിടേണ്ടത് അടുത്ത അതിൻ്റെ പിറ്റത്തെ ദിവസം വിടുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി മത്സരത്തിന് അന്ന് നമ്മൾ പ്രാവിനെ വിട്ട് മത്സരത്തിന് അന്ന് അപ്പോൾ ഈ ഇതിനെ വിട്ടിട്ട് ഏകദേശം എത്ര മണിക്കൂർ കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് കിട്ടാനുള്ളത് അതായത് എത്ര മണിക്കൂർ പ്രാവ് പറന്നുകൊണ്ടിരുന്നു എട്ട് മണിക്കൂറും 45 മിനിറ്റാണ് പ്രാവ് പറഞ്ഞത് അതായത് എത്ര മണിക്കാണ് വിട്ടത് തുടങ്ങി രാവിലെ ആറ് മണിക്ക് തുടങ്ങിയിട്ട് അപ്പോൾ ഒരു പുലർച്ചെ ടൈമായി പുലർച്ചെ ടൈം അതായത് നമ്മൾ നേരം വിളിച്ച് ഒരു 5:58 പ്രാവിനെ വിടും ഇത് പറന്നുകൊണ്ടിരിക്കണം അതായത് ലാൻഡ് ചെയ്യാൻ പാടില്ല മത്സരത്തിന്റെ അതേപോലെ ഇത് പുറത്ത് പോയിട്ട് പറത്തുകയാണോ അതോ നമ്മളെ ഇവിടെ നമ്മളെ വീട്ടില് അതായത് നമുക്കൊരു പിക്ചർ ഉണ്ട് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എനിക്ക് നാളെയാണ് മത്സരം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അന്ന് രാവിലെ നമ്മൾ എന്താണ് ആരാണോ ലെഫറി നിൽക്കാനുള്ളത് ആള് വരും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കേണ്ടി വരും അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുകയാണെന്നുണ്ട് ഞാൻ നിൽക്കുകയല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ രണ്ടുപേരുണ്ടാവും നമ്മൾ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് വരാം ഈ ഇങ്ങോട്ട് വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി നിൽക്കും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ലെഫറി ആയിട്ട് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനിയിലുള്ള ഒരു പയ്യനായിരുന്നു ആബിദ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങണ വരെ നോക്കി നിന്നു എട്ട് മണിക്കൂർ ആലോചിച്ചൊക്കെ പ്രാവ് ഇങ്ങനെ പറഞ്ഞു കിടക്കും എട്ട് മണിക്കൂർ ആ സിനിമയിൽ
എനിക്ക് തോന്നുന്നു അത്ര മണിക്കൂർ കാണിക്കില്ലല്ലേ. അത് സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കള്ളംപ്രാവിനെയാണ് യൂസ് ചെയ്യുക. കാരണം ഒരു മണിക്കൂർ, അതായത് കുഞ്ഞന്മാരെ പറപ്പിക്കാനും അതുപോലെ തന്നെ ഈ മറ്റുള്ള പ്രാവ് നമ്മൾ പറവനെ പറപ്പിച്ചിട്ട് ടൈമായിട്ട് ഇട്ട് കുത്തിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് കള്ളംപ്രാവിനെ നമ്മൾ പറവിയിൽ തന്നെ ട്രെയിൻ ചെയ്തെടുക്കും. അത് ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരു 6 മണി ഇറട്ടിന് ഇറക്കുന്ന ലെവലിൽ, അപ്പോൾ ഈ പ്രാവ് ഏകദേശം നല്ല മേലെയാണെങ്കിൽ ആ പ്രാവിനെ താഴ്ത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കള്ളംപ്രാവിനെ ഉപയോഗിക്കുക. കള്ളംപ്രാവിനെ ഉപയോഗിച്ചാലേ നമുക്ക് പ്രാവിനെ കറക്റ്റ് ഇരുത്താൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രാവ് നമ്മൾ വിചാരിക്കും ഏകദേശം ഒരു എന്താ പറയുക ഒരു വൈകുന്നേരം 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല ചൂടാവും, അവർക്ക് മേലേക്ക് കയറിയതിനനുസരിച്ചിട്ട് പ്രാവിനെ തണുപ്പ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ പ്രാവ് ആ തണുപ്പിൽ ഇങ്ങനെ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഒരു മഴ വീണ സീനിൽ ഈ പ്രാവ് ഒന്നുകൂടി മഴക്കാറ്, അതേപോലെ തന്നെ മഴക്കാറ് വന്നു കഴിഞ്ഞാലും പ്രാവ് മേലേക്ക് ഇങ്ങനെ പൊന്തു. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് സാധനം നമ്മളെ പ്രാവ് മിക്സ് ആവാതിരിക്കാന് നമ്മൾ ഏകദേശം പ്രാവിനെ താഴ്ത്ത് കാണിച്ചു കാണിക്കുന്നത്. ആ ഒരു സിനിമയിൽ കാണുന്ന ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രാവിനെ അറക്കാൻ നോക്കണം മാക്സിമം, അല്ലെങ്കിൽ മിസ്സിങ് വെക്കും. അപ്പൊ അത് ഇതിപ്പോ ക്യാഷ് പ്രൈസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇതില്? ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇതേപോലെ കുറെ മത്സരത്തിന് ചേർന്ന കാരണം നമ്മൾ ക്യാഷ് പ്രൈസ് മേടിച്ചില്ല. പ്രൈസ് മണി നമ്മൾ ചോദിച്ചു 2018, പിന്നെ അതിനുശേഷം പിന്നെ മത്സരത്തിൽ അതിനുശേഷം ഈ വർഷം തുടങ്ങിയിരിക്കുന്നു. പക്ഷെ നമുക്ക് വിടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പ്രാവിന്റെ ചിറക് ഊരി വിടാന് നേരം വൈകി, നേരം വൈകിയോണ്ട് പിന്നെ ഇപ്പൊ ഇതിലിപ്പോ ഒരു 4 കുഞ്ഞമ്മാണോ അതേപോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വിട്ടത്. ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് പ്രൈസ് കിട്ടുകയും ചെയ്ത്, പക്ഷെ അത് നമ്മളെ പ്രാവിന്റെ കഴിവ് തന്നെ പറയാം. കാരണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാവിന്റെ കഴിവ് തന്നെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പക്ഷെ നമുക്ക് സെക്കൻഡ് കിട്ടിയാലും സങ്കടമൊന്നും ഇല്ല. അതിന്റെ പിറ്റേ ദിവസം ഇതുപോലെ പ്രാവ് ഇറട്ടടിച്ച് പോയി വന്നിട്ട് അതേപോലെ ഫസ്റ്റ് നേടിയ ആളത് എത്ര മണിക്കൂർ നിന്ന് അവരത് എത്രയെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിപ്പോ ഒരു കുറച്ചായില്ലേ, അപ്പൊ അതിന്റെ പേരിൽ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിക്കിന്, പ്രാവശ്യം മത്സരങ്ങൾ സ്റ്റാർട്ടായി, പക്ഷെ ഒന്നിനും പേര് കൊടുത്തിട്ടില്ല. 6 മാസം മത്സരമുണ്ട്. ആ 6 മാസം മത്സരത്തില് ഇതിലിപ്പോ ഒരു 4 കുഞ്ഞന്മാരുണ്ട്. അതിലിപ്പോ ഇതിലിപ്പോ ഏതാണോ ചിലപ്പോ ഇതില് ഏതിലെങ്കിലും വിടും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ വിട്ട് ടൈം ആക്കിയാൽ ഏതെങ്കിലും പ്രാവിന് വിടും. ഈ 2 എണ്ണം മാത്രം നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. കാരണം ആ പ്രാവ് ചിലപ്പോ ഒരു കൊഴിച്ചിൽ തുവലുണ്ട് കൊഴിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊഴിച്ചിൽ തുടങ്ങിയാല് നമ്മൾ ഈ 2 പ്രാവിനെ മാത്രം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മളെടുത്ത് ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 8 പ്രാവെങ്കിലും 2 എണ്ണം വെച്ചിട്ട് ഒരു 8 പ്രാവെങ്കിലും നമ്മളെടുത്ത് വേണം. എൻ്റെ കയ്യിൽ ഇപ്പം 4 എണ്ണം ഉള്ളൂ, പക്ഷെ അപ്പോൾ വലിച്ചു ഒരു ചിറക് ചോര ചിറക് പറ്റണുള്ളൂ. അപ്പോൾ ആ വറ്റി കഴിഞ്ഞതിനനുസരിച്ചിട്ട് നമുക്ക് ആ പ്രാവിന് വിട്ടിട്ട് നമുക്ക് ടൈമാക്കി കൊണ്ടുവരണം, 2 പ്രാവശ്യം തുടങ്ങണം. അപ്പോൾ കുഞ്ഞന്മാരാകുമ്പോൾ ഇങ്ങനത്തെ റിസ്ക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു 1-ാം ചിറക് കൊഴിയുന്നതിനെക്കാട്ടി മുന്നേ തന്നെ നമുക്ക് ഈ പ്രാവിന് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രാവ് ഏകദേശം പ്രാവിൻ്റെ പറക്കൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം എന്താ പാടുന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞന്മാർ വേഗം ഈ ചൂടിലും തണുപ്പിലും അവർ ഒരേമാതിരി നിന്നുതരും. അതേപോലെ ഇത് ഒരു എന്താ പറയുക വരുമാന മാർഗമായിട്ട് കൊണ്ടുവരുന്നുണ്ടോ? ഏയ്, ഇതൊരു ക്രേസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ്. ചെറുപ്പം മുതലേ ഉള്ളൊരു ഇതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുകയാണ്. അതെ, ഈ ഒരു ഇനത്തിൽപ്പെട്ട പ്രാവിനെ ഇവിടുന്ന് കിട്ടിയത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മളൊരു എൻ്റെ മാമൻ്റെ കയ്യിലുണ്ട്, കുറച്ചൊക്കെ മാമൻ്റെതുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കൂടുതലും പ്രാവിനെ തരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണിയിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, നമ്മളെ പൊന്നാനിയുള്ള ആളാണ്. ഇതിൽ ഭൂരിഭാഗം പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര ഇതിൽ പെട്ട പ്രാവിൻ്റെ കുഞ്ഞന്മാരാണ്. അപ്പോൾ മറ്റാൾ നമ്മളിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഒരു ഏട്ടൻ്റെ മാതിരി തന്നെയാണ്, ഏട്ടൻ തന്നെ പറയാം. അപ്പോൾ മൂപ്പര കെയർ ഓഫിലാണ് നമുക്ക് കൂടുതലും മത്സരത്തിനും ഇതിനൊക്കെ വിട്ടത്. എന്ന് തുടങ്ങിയിരിക്കുന്ന ക്രൈസ്, ഈ പ്രാവിന്റെ ക്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ എന്റെ കയ്യിലുണ്ട്. 6-ാം ക്ലാസ് അതിലുള്ളത് ഒരു 8, 9, 10 ആ കാലയളവിലുള്ള പ്രാവ് ഒരെണ്ണതാ ഈ കിടക്കണ ഇതിൽ കിടക്കണ മൈന. പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം ഇതിലുണ്ട്. ഇതിന് ഏകദേശം ഒരു 10 വയസ്സിന്റെ മേലെ കാണും ഈ പ്രാവിന്. ഇതിലുള്ള ഇതിനും 2-നും ഏകദേശം 10 വയസ്സ് പ്രാവ് ഏകദേശം എത്ര വയസ്സ് വരെ? അത് നമ്മൾ ഞാനൊരു ഇതിൽ വായിച്ചിട്ടാണ് ന്യൂസിൽ പത്രത്തിലായിട്ട് കണ്ടതാണ്. ഏറ്റവും കൂടുതൽ പക്ഷികളിൽ പ്രായം തോന്നുന്നു തത്തയാണ് തോന്നുന്നു. തത്തക്ക് എത്ര? 50 വയസ്സാ അങ്ങനെയാണ് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല തത്ത പ്രാവിന് ഏകദേശം എത്ര ഒരു കണക്കുണ്ടാവും? പ്രാവിന്റെ കണക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല, പക്ഷെ കണക്കില് വലിയ കാര്യമില്ല. പക്ഷെ എന്താ പറയാ ഒരുപാട് കാലം, പക്ഷെ അത് നമ്മൾ നോക്കണ പോലെയാണ്. കാരണം നമ്മൾ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്താ പറയുക കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രായമാവണ പോലെ നമ്മളെടുത്തുള്ള പ്രായനെ നമുക്ക് പ്രായം തിരിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ.